നമസ്കാരം, ഞാൻ ഡോക്ടർ മിനിയാർ നായർ. അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കർക്കിടക വിശേഷങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. അന്ന് പറഞ്ഞിരുന്നു കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ രീതി, അതിൻ്റെ മരുന്നുകളുടെ ഉപയോഗം, എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഓരോ മരുന്നിനുമുള്ളത് എന്നൊക്കെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കർക്കിടകം തുടങ്ങി 3-4 ദിവസമായല്ലോ. അപ്പോൾ ഇനി അധികം താമസിക്കാതെ കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കി നമുക്കെല്ലാവർക്കും കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാം. കർക്കിടക കഞ്ഞി കഴിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഔഷധ കഞ്ഞി എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ മാത്രം ഉപയോഗിക്കാമെന്ന് നിർബന്ധമില്ല. പക്ഷേ കർക്കിടകത്തിലാണല്ലോ പച്ചമരുന്നുകളുടെ എല്ലാം ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും വർദ്ധിക്കുന്നത്. അതുകൊണ്ടും കാലാവസ്ഥയുടെ പ്രത്യേകതയും കൊണ്ടാണ് കർക്കിടക കഞ്ഞി എന്നതിന്, കർക്കിടകത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കർക്കിടക കഞ്ഞി എന്ന പേര് വന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഈ കാലാവസ്ഥയിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസിനെതിരെ മാത്രമല്ല, വരുന്ന ആളുകളിലേക്കും കൂടെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകും. ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടായിട്ടുള്ള കേടുപാടുകളെ, അതായത് ടിയർ ആൻഡ് വിയർ ഓഫ് അവർ ബോഡി, പരിഹരിക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആഹാരത്തിൻ്റെ രീതി കൊണ്ടും അന്തരീക്ഷ മലിനീകരണം കൊണ്ടും എല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങളെ കുറേയെങ്കിലും പുറന്തള്ളി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വളരെയേറെ സഹായിക്കുന്നതാണ്. ദഹന പ്രക്രിയയെയും ഊർജസ്വലതയെയും വളരെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് നല്ല ആരോഗ്യത്തോടെ വരുന്ന ആളുകളിൽ പ്രവർത്തനോന്മുഖമാകുന്നതിന് കർക്കിടക കഞ്ഞിയുടെ ഉപയോഗം സഹായിക്കുന്നു. ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം. അത്താഴത്തിനായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമോ ഈ കഞ്ഞി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഗർഭിണികൾക്കും സുരക്ഷിതമായി തന്നെ ഉപയോഗിക്കാം. ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളില്ലാത്തവർ വളരെ കുറവാണ്. ധാരാളം മരുന്നുകൾ ദിവസവും ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ എല്ലാവർക്കും സംശയമായിരിക്കും അല്ലേ, എനിക്ക് ഇന്ന ഇന്ന അസുഖമുണ്ട്, ഞാൻ ഇത്ര മരുന്ന് കഴിക്കുന്നതാണ്, എന്നാൽ എനിക്കിത് കഴിക്കാമോ? തീർച്ചയായിട്ടും കഴിക്കാം. ഷുഗറുള്ളവർക്കാണെങ്കിലും ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കാണെങ്കിലും കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലും ക്യാൻസർ പേഷ്യൻസിനാണെങ്കിലും ഒക്കെ വളരെ സേഫായി തന്നെ ഇത് ഉപയോഗിക്കാം. പിന്നെ ചില അസുഖങ്ങൾക്ക് നമ്മൾക്ക് പ്രാദേശികമായി കിട്ടുന്ന പച്ചമരുന്നുകൾ ചേർക്കുന്നതിനകത്ത് ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും, അത് നമ്മൾ ആലോചിച്ച് ചേർക്കുക. ഇതിനകത്ത് സാധാരണയായി ഉപയോഗിക്കുന്നത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരികളാറ്, ജീരകം 3, മുളക് തിപ്പല്ലി, ചുക്ക്, നവരയരി, ചെറുപയർ, ഉലുവ തുടങ്ങിയവയാണ്. ഇത് കൂടാതെ നമ്മളുടെ പരിസരങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ തൊടിയിൽ വളർന്നു വരുന്ന, ഈ മഴക്കാലം തുടങ്ങുമ്പോൾ പ്രകൃതി നമുക്കായി തന്നെ വളർത്തി വച്ചിരിക്കുന്ന ഔഷധ സസ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ഉപയോഗപ്പെടുത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദശപുഷ്പങ്ങൾ. കൂടാതെ കുറുന്തോട്ടി, ഓരില, തൊട്ടാവാടി, കരിങ്കുറിഞ്ഞി, പർപ്പടകപ്പുല്ല്, തഴുതാമ, ആടലോടകം, നിലമ്പാല, കൊട്ടം, ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ്. ഇതിലെ എല്ലാം ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ഒന്നോ രണ്ടോ മരുന്നെങ്കിലും മനസ്സിലാക്കി ഉപയോഗിക്കുവാൻ തയ്യാറാകണം. ദശപുഷ്പങ്ങളെല്ലാം ഉപയോഗിക്കാം. ഇവയെല്ലാം വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ കഞ്ഞി തയ്യാറാക്കാൻ. നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കടക്കാം. ഓരോ സാധനങ്ങളായിട്ട് പരിചയപ്പെടാം. ആദ്യം നവരയരി. വളരെയേറെ ഔഷധ ഗുണമുള്ള അരിയാണ് നവര. ഇത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജൈവ രീതിയിൽ കൃഷി ചെയ്ത നെല്ല് ഉമി പൊളിച്ച് കളഞ്ഞ് കുത്തിച്ചെടുത്തതാണ്.
ഇത് ആയുർവേദത്തിൻ്റെ ചികിത്സയിൽ പല മരുന്നുകളിലും പ്രത്യേകിച്ചും പഞ്ചകർമ്മ ചികിത്സയിൽ ഞവരക്കിഴി, ഞവരത്തേപ്പ് അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ തന്നെ ഉള്ളിൽ കഴിക്കാനും വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഏലത്തിരി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏലക്കയുടെ തൊലി പൊളിച്ച് അതിനകത്തുള്ള തരി പോലെയുള്ള കായാണ് ഏലത്തിരി. ഇതിന് വളരെയേറെ ഗുണങ്ങളുണ്ട്. വിറ്റാമിൻ എ, ബി, സി, കാൽഷ്യം, അയൺ, ഫൈബർ എന്നിവ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. കഫത്തിന് നല്ലതാണ്. ദഹന പ്രശ്നങ്ങൾക്കും ഏലത്തരി ഉപയോഗപ്പെടുന്നു. വിഴാലരി, വിഴാലരി വിര കൃമി ശല്യങ്ങൾക്ക് പ്രയോജനപ്രദമാണ്. ദഹനത്തെ ഉദ്ദീപിപ്പിക്കുവാനും സഹായിക്കുന്നു. കൊത്തമ്പാലേരി അഥവാ മല്ലി, നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന മല്ലിയാണ്. ഇതിന് വളരെയേറെ രോഗപ്രതിരോധ ശേഷി നൽകുവാനുള്ള കഴിവുണ്ട്. ദഹനത്തെ ഉദ്ദീപിപ്പിക്കാനും കഫത്തിനും ഒക്കെ മല്ലിക്ക് നല്ല കഴിവുണ്ട്. മല്ലിക്ക് ശരീരത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള കഴിവുണ്ട്. ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ ഇഫക്റ്റും മല്ലിക്കുണ്ട്. ചെറുപുന്നയേരി, ചെറുപുന്നയേരി ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുവാൻ വളരെ നല്ലതാണ്. കാർഗോഗിലരി സ്കിൻ ഡിസീസിന് വളരെ നല്ലതാണ്, പ്രത്യേകിച്ചും വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗത്തിന്. കഫത്തിനും പനിക്കും വളരെ നല്ലതാണ്. വിര കൃമിശല്യം എന്നിവ തടയുന്നതിനും കാർഗോഗിലരി ഉപയോഗപ്പെടുത്തുന്നു. അടുത്തത് കുടകപ്പാലയരി. ഇത് ദഹനത്തിന്, വയറുകടിക്ക്, ഡിസെൻട്രി അല്ലെങ്കിൽ ഡയറിയ ഇവയ്ക്ക് വളരെ നല്ലതാണ്. ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉള്ളതിനാൽ നമ്മുടെ മുറിവൊക്കെ ഉണ്ടായാൽ അത് സ്പീഡിൽ ഉണങ്ങാൻ സഹായിക്കും. അതായത് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി വളരെ കൂടുതലുള്ളതാണ് കുടകമ്പാലയരി. മരുന്ന് കഞ്ഞിയിലെ വേറെ ഒന്നാണ് ജീരകം 3. പ്രാദേശികമായി ചില വ്യത്യാസമുണ്ട്. ചില സ്ഥലങ്ങളിൽ 4 ജീരകം ചേർക്കും. അതായത് നല്ല ജീരകം, കരിഞ്ജീരകം, കാട്ടുജീരകം, പെരിഞ്ജീരകം. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തൊന്നും പെരിഞ്ജീരകം മരുന്ന് കഞ്ഞിയിൽ ചേർക്കാറില്ല. ബാക്കി ജീരകത്തിൻ്റെ ഓരോന്നിൻ്റെയും ഗുണം നമുക്ക് നോക്കാം. നല്ല ജീരകം നമ്മൾ അടുക്കളയിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഗ്യാസിന്, ദഹന പ്രശ്നങ്ങൾക്ക് നമ്മൾ ജീരകം വറുത്ത് വെള്ളമൊക്കെ കുടിക്കുന്നത് സാധാരണയല്ലേ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പനിക്കും ഒക്കെ വളരെ നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടിയും നല്ല ജീരകത്തിനുണ്ട്. കരിഞ്ജീരകം, കരിഞ്ജീരകം ഡയബറ്റീസിന് വളരെ ഉത്തമമാണ്. കേശ സംരക്ഷണത്തിന്, വാദത്തിന്, കഫത്തിന് ഒക്കെ കരിഞ്ജീരകം വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. കാട്ടുജീരകം, കാട്ടുജീരകം വളരെ കയ്പുള്ളതാണ്, ഡയബറ്റീസിന് വളരെ ഇഫക്റ്റീവാണ്. അതുകൂടാതെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും കരിഞ്ജീരകത്തിൻ്റെ ഉപയോഗം വളരെ നല്ലതാണ്. മരുന്ന് കഞ്ഞിരിൽ ചേർക്കുന്ന വേറൊരു അങ്ങാടി മരുന്നാണ് ആശാളി. കടുകിൻ്റെ കടുക് പോലെ അത്ര ചെറുതായ ചുവന്ന നിറത്തിൽ കാണുന്ന ഒന്നാണ്. നമ്മൾ കഴുകുമ്പോൾ ഒരു വഴുവഴുപ്പൊക്കെ വരുന്ന ഒരു മരുന്നാണ് ആശാളി. ഇതിൻ്റെ ഉപയോഗം ചെറിയ ചെറിയ പരിക്കുകൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. വാദത്തിന്, മുലപ്പാൽ വർദ്ധിക്കുന്നതിന്, ത്വക്ക് രോഗങ്ങൾക്ക്, നേത്ര രോഗങ്ങൾക്ക് എല്ലാം ആശാളി ഉപയോഗപ്പെടുന്നു. അടുത്ത ഒന്നാണ് ചെറുപയർ. ചെറുപയർ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഏത് അസുഖങ്ങൾ വന്ന് മാറിയാലും ക്ഷീണത്തിന് ഉപയോഗിക്കാം. അസുഖങ്ങളുള്ള സമയത്തും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ചെറുപയർ. ദഹന പ്രശ്നങ്ങളുള്ളവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ്. പ്രോട്ടീൻ റിച്ചാണ്, വൈറ്റമിൻസ് ഉണ്ട്, ധാതുക്കളുണ്ട്, ധാരാളം ഫൈബറുണ്ട്. അടുത്ത ഒന്നാണ് ഉലുവ. ഉലുവയ്ക്ക്, ഉലുവയുടെ ഔഷധ ഗുണങ്ങൾ പറയാൻ തന്നെ ഒരു വീഡിയോ ചെയ്യണം. അത്രമാത്രം ഗുണങ്ങളുള്ള ഒന്നാണ് ഉലുവ. നിർബന്ധമായും മരുന്ന് കഞ്ഞിയിൽ ചേർത്തിരിക്കേണ്ട ഒരു ഘടകമാണ്. ഉലുവയിൽ ധാരാളം ഫൈബറുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഉലുവ വാദഹരമാണ്. നമ്മുടെ അസ്ഥികൾക്കൊക്കെ ബലം കുറയുമ്പോൾ ഉലുവ, പണ്ടൊക്കെയാണെങ്കിൽ കർക്കിടക മാസത്തിലെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ട് കഴിക്കും അമ്മമ്മമാരൊക്കെ. ഉലുവ ഉണ്ട ഉണ്ടാക്കി കഴിക്കും. അത്രയേറെ ഔഷധ ഗുണമുള്ള ഒന്നാണ് ഉലുവ. ഇത് തലമുടിയുടെ സംരക്ഷണത്തിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെയും ഒരു ഘടകമാണ്.
ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ പ്രയോജനകരമാണ്. കഫം കുറയുന്നതിനും ഉലുവ സഹായിക്കുന്നു. ചുക്ക്, തിപ്പല്ലി, കുരുമുളക്. ചുക്കിൻ്റെ ഗുണം, ഇഞ്ചിയുടെ ഗുണമെന്ന് പറഞ്ഞ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. പനിക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ വളരെ നല്ലൊരു മരുന്നാണ് ചുക്ക്. കുരുമുളകിനാണെങ്കിലും നമ്മുടെ ദഹന വ്യവസ്ഥയിലൊക്കെ പ്രയോജനമുണ്ട്. കുരുമുളക് വേറൊരു ഗുണമുണ്ട്, അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അബ്സോർപ്ഷനെയും കുരുമുളക് സഹായിക്കും. തിപ്പല്ലിയാണേലും കഫത്തിനും എല്ലാം വളരെ പ്രയോജനകരമാണ്. അരികളാറും ജീരകവും ചുക്കുമുളക് തിപ്പല്ലിയും കഴുകി ഉണങ്ങി നമ്മൾ പൊടിച്ച് വയ്ക്കും. ഓരോന്നും സെപ്പറേറ്റ് പൊടിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുക്കുറ്റി, തിരുതാളി, കയ്യോന്നി, വള്ളിയുഴിഞ്ഞ, കൃഷ്ണക്രാന്തി, പൂവാങ്കുറുനില, ഒരിച്ചെവിയൻ അഥവാ മുയൽ ചെവി, നിലപ്പന, കറുക, ചെറുള, ഇവയെല്ലാം പറിച്ച് സമൂലം പറിച്ച് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന, ഇന്നിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന മരുന്നുകളാണ് കുറുന്തോട്ടി, ആടലോടകം, തൊട്ടാവാടി, പർപ്പടകപ്പുല്ല്, കരിങ്കുറിഞ്ഞി, തഴുതാമ, കുടകൻ തുടങ്ങിയവ. ഈ എല്ലാ പച്ചമരുന്നുകളും ദശപുഷ്പവും കൂടെ വൃത്തിയായി പല ആവർത്തി കഴുകി കല്ലിൽ വെച്ച് ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് വയ്ക്കണം. കഞ്ഞി വയ്ക്കാൻ എടുക്കുമ്പോൾ നവര അരി എടുക്കുന്നതിൻ്റെ പകുതി ചെറുപയർ, അതിലും വളരെ കുറച്ച് ഉലുവ, ഇവ മൂന്നും കൂടെ നല്ല വൃത്തിയായി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുക. നവര അരിക്കൊക്കെ നല്ല വേവാണ്, അതുകൊണ്ട് കുറച്ച് സമയം സോക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ കുതിർത്ത വെള്ളം തന്നെ വേവിക്കാനും ഉപയോഗിക്കുക. ഒരു മൺകലത്തിലേക്ക് ഇവ കഴുകിയത് ഇട്ട് നമ്മൾ വേവിക്കുക. ഒരു പാതി വേവാകുമ്പോൾ പച്ചമരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നീര് ചേർക്കുക, അല്ലെങ്കിൽ തിളച്ച ഊതിയൊക്കെ പോകാൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പകുതി വെന്ത് വരുമ്പോൾ ചേർക്കാൻ പറയുന്നത്. ഇനി മൺകലത്തിലൊക്കെ വേവിക്കാൻ പ്രയാസമുള്ളവർക്കാണെങ്കിൽ കുക്കറിൽ വേവിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ കുക്കറിൽ ആദ്യമേ മരുന്നിൻ്റെ നീരൊന്നും ചേർക്കരുത്. കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് മൂന്നാല് വിസിൽ കേൾപ്പിച്ച് അതിന് ശേഷം തുറന്നിട്ട് പച്ചമരുന്നിൻ്റെ നീര് ചേർത്ത് തിളപ്പിക്കുക. അത് നല്ലപോലെ വെന്ത് ഈ മരുന്നിൻ്റെ നീരിൽ അരിയും പയറും ഉലുവയും ആശാളിയും, ആശാളിയും കൂടെ ഒരു സ്പൂൺ കഴുകി ചേർക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ആശാളിയും കൂടെ ചേർത്തത് വെന്ത് നല്ലപോലെ ആകുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനൊക്കെ പ്രയാസമാണെങ്കിൽ നല്ലപോലെ അരച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിനൊന്നിനും പ്രത്യേകമായ ഒരു കണക്കില്ല. ഇന്ന ഇന്ന മരുന്നുകൾ തന്നെ വേണമെന്നും നിർബന്ധമില്ല. നമ്മളുടെ കയ്യിൽ കിട്ടുന്നവയെ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യമേ കഴുകി ഉണങ്ങി പൊടിച്ചു വച്ചിരിക്കുന്ന അരികളാറും ജീരകവും മുളകുമൊക്കെ ഉള്ളത് അത് ഒരു സ്പൂൺ ചേർത്താൽ മതി. അത് കഞ്ഞിയുടെ അളവിനനുസരിച്ച് നമുക്ക് ടേസ്റ്റിനും അനുസരിച്ച് ചേർക്കുക. കുറച്ച് ചേർത്താൽ മതി. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ കഞ്ഞി വാങ്ങി വയ്ക്കുക. നല്ല നാടൻ പശുവിൻ നെയ്യും ചേർത്ത് ഇന്ദുപ്പ് പൊടിച്ചതും കൂടെ ചേർത്താണ് എല്ലാവരും കഴിക്കേണ്ടത്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ അവർക്ക് ഉപ്പിട്ടതൊന്നും ചിലപ്പോൾ ഇഷ്ടാവില്ല. അതിന് പകരം ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ കൂടുതൽ ചേർത്ത് കരിപ്പെട്ടിച്ചക്കരയോ പനിങ്കൽക്കണ്ടമോ ചേർത്തും കൊടുക്കാം. എല്ലാ പ്രായത്തിലും ഉള്ളവർക്ക് കഴിക്കാവുന്നതായ കൊണ്ട് വളരെ സ്വാദിഷ്ടവും പോഷകമൂല്യവുമുള്ള കഞ്ഞിയാണ് ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും സാധിക്കുന്ന പോലെ നമ്മളുടെ പ്രാദേശികമായി കിട്ടുന്ന ഔഷധങ്ങളെ കൂടെ ഉപയോഗപ്പെടുത്തി അങ്ങാടി മരുന്നുകടയിൽ നിന്ന് വാങ്ങിക്കുന്നവയും ചേർത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ മരുന്നുകടകളിലെല്ലാം കർക്കിടക കഞ്ഞി കിറ്റ് കിട്ടും, അത് വാങ്ങിച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ തൊടിയിലെ രണ്ട് മൂന്ന് മരുന്നുകളെ, ഔഷധ സസ്യങ്ങളെ എങ്കിലും അരച്ച് ചേർത്തോ ഇടിച്ചു പിഴിഞ്ഞ് നീരാക്കി ചേർത്തോ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക.
പിന്നെ ഈ കഞ്ഞി കുടിച്ചത് മാത്രം പോരാ, അത് മിനിമം ഒരു 7 ദിവസം അല്ലെ 9-15 ദിവസമൊക്കെ കഴിക്കുകയാണ് നല്ലത്. ഇതിൻ്റെ കൂടെ എണ്ണ തേച്ച് കുളിയും കുറച്ച് വിശ്രമവും ലളിതമായ ജീവിത രീതിയും കൂടെ സ്വീകരിച്ചാൽ കുറേ നാളത്തേക്ക് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും. നമ്മൾക്ക് നല്ല എനർജിയോടെ ഊർജസ്വലതയോടെ പ്രവർത്തിക്കാനാവും. എല്ലാവരും കണ്ട് ഇത് ഉപയോഗപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.